ചോറ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലരാകട്ടെ ഒന്നിലേറെ തവണ തിളപ്പിച്ചു വാർത്ത് ചോറ് കഴിക്കും അങ്ങനെ ചെയ്താൽ പ്രമേഹം കൂടില്ലെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ ഒന്നിലേറെ തവണ തിളപ്പിച്ചു വാർത്താൽ ചോറിലെ കാർബോഹൈഡ്രേറ്റ് കുറയും എന്നത് ശരിയാണ് അതുകൊണ്ട് ഒന്നിലേറെ തവണ തിളപ്പിച്ചു വാർത്ത ചോറ് പ്രമേഹ രോഗിക്ക് നല്ലതാണെന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ അരിയിലുള്ള പോഷകങ്ങൾ നഷ്ടമാകുന്നു ഒന്നിലേറെ തവണ തിളപ്പിച്ചു വാർത്ത ചോറ് തന്നെ പ്രമേഹ രോഗി കഴിക്കണമെന്നില്ല മറിച്ച് കഴിക്കുന്ന ചോറിൻ്റെ അളവ് കുറച്ചാൽ മതി അതായത് ദിവസത്തിൽ ഒരു നേരം മിതമായ രീതിയിൽ ചോറ് കഴിക്കാം മാത്രമല്ല പോളിഷ് ചെയ്യാത്ത അരി ചോറിനായി തിരഞ്ഞെടുക്കുകയും വേണം പ്രമേഹ രോഗികൾ ശീലിച്ചിട്ടുള്ള മറ്റൊരു ഭക്ഷണ രീതിയാണ് ചോറിന് പകരം ചപ്പാത്തി കഴിക്കുന്നത് അരിയിലും ഗോതമ്പിലുമുള്ള അന്നജത്തിൻ്റെ അളവ് ഏകദേശം ഒരുപോലെയാണ് പക്ഷേ ഗോതമ്പിൽ അരിയേക്കാൾ ഫൈബർ കൂടുതലാണ് അതുകൊണ്ട് ചപ്പാത്തി സാവധാനമേ ദഹിക്കൂ വേഗം വയറു നിറഞ്ഞു എന്ന തോന്നൽ ഉണ്ടാകുകയും ചെയ്യുന്നു അതിനാലാണ് പ്രമേഹ രോഗികൾക്ക് ഗോതമ്പ് പ്രിയപ്പെട്ടതാകുന്നത് എന്നാൽ പ്രമേഹ രോഗികൾ ചപ്പാത്തി മാത്രമേ കഴിക്കാവൂ എന്നില്ല നല്ല തവിടുള്ള അരിക്കും ചപ്പാത്തിയുടെ സമാന ഗുണമുണ്ട് ഏതു ധാന്യമായാലും അളവ് കുറച്ച് കഴിക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം